രണ്ട് പ്രളയങ്ങൾ കണ്ട കേരളം മൂന്നാം പ്രളയത്തിലേക്കാണോ നീങ്ങുന്നത് എന്ന ആശങ്ക ശക്തമാക്കുന്ന രീതിയിലാണിപ്പോൾ മഴ പെയ്യുന്നത്. മഴയുടെ തോത് വർദ്ധിക്കുന്നത് തന്നെയാണ് ഈ ആശങ്കയ്ക്ക് കാരണം. നാളെ മുതൽ അതിശക്തമായ മഴയാണ് സംസ്ഥാനത്ത് പെയ്യാൻ പോകുന്നത്. നാലാം തീയതി വരെ അതിശക്തമായ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. തെക്കൻ ജില്ലകളിൽ തുടർച്ചയായി പെയ്യുന്ന മഴ കണക്കുകൂട്ടലുകളെയെല്ലാം തെറ്റിക്കുന്ന ഒരവസ്ഥയുമുണ്ടായി. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് 7 ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് പ്രവചിച്ച കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തൃശൂർ, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയുണ്ടാകും എന്നാണ് നിലവിലെ അവസ്ഥയെക്കുറിച്ച് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. മാത്രമല്ല പ്രളയമുണ്ടാകാനുള്ള സാധ്യതയും വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. ചൊവ്വാഴ്ച മുതൽ മഴ ഒന്നുകൂടി ശക്തമാകും. മണ്ണിടിച്ചിലിനും വെള്ളക്കെട്ടിനും സാധ്യത കൂടുതലാണ്. വനമേഖലയിൽ ഉരുൾപൊട്ടലിനും സാധ്യതയുണ്ട്. മധ്യ തെക്കൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിൽക്കുന്ന ചക്രവാത ചുഴിയാണ് ഈ മഴ സജീവമാക്കി നിർത്തുന്നത്. ഇത് ന്യൂനമർദ്ദമായി മാറിയേക്കും. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കാറ്റിൻ്റെ ഗതി അതിശക്തമായ മഴയ്ക്കാണ് അനുകൂലമായിട്ടുള്ളത്. ശക്തമായ കാറ്റിനൊപ്പം കടൽക്ഷോഭത്തിനും സാധ്യതയുണ്ട്. ട്രോളിംഗ് അവസാനിച്ചുവെങ്കിലും മത്സ്യത്തൊഴിലാളികൾ വരുന്ന 4 ദിവസവും കടലിൽ പോകരുതെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ അളവിൽ മഴ ലഭിച്ച പ്രദേശങ്ങളിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ താഴ്ന്ന പ്രദേശങ്ങൾ, നദീതീരങ്ങൾ, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മലയോര പ്രദേശങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണുള്ളത്. 2018-19-20 വർഷങ്ങളിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം എന്നിവ ഉണ്ടായ മേഖലകളിലുള്ളവർ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വിദഗ്ധ സമിതിയും അപകട സാധ്യതാ മേഖലകൾ അഥവാ വാസയോഗ്യമല്ലാത്ത പ്രദേശങ്ങളെന്ന് കണ്ടെത്തിയ സ്ഥലങ്ങളിൽ താമസിക്കുന്നവരും അവിടങ്ങളിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അപകട സാധ്യത മുന്നിൽ കണ്ട് തയ്യാറെടുപ്പുകൾ പൂർത്തീകരിക്കണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതിശക്തമായ മഴ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ അധികൃതരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാറി താമസിക്കേണ്ട ഇടങ്ങളിൽ അതിനോട് സഹകരിക്കണമെന്ന നിർദ്ദേശവും നൽകുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ തീരങ്ങൾ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ആവശ്യമായ ഘട്ടത്തിൽ മാറി താമസിക്കണം. മത്സ്യബന്ധനോപാധികൾ സുരക്ഷിതമായി വയ്ക്കണം. അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും വരും ദിവസങ്ങളിലെ മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ സുരക്ഷയെ കരുതി മാറി താമസിക്കാൻ തയ്യാറാകേണ്ടതാണ്. അതുപോലെ തന്നെ സ്വകാര്യ പൊതു ഇടങ്ങൾ, അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ കൊത്തിയൊതുക്കുകയും ചെയ്യേണ്ടതുമാണ്. അപകട അവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറേണ്ടുന്ന ഘട്ടങ്ങളിൽ പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാൻ തയ്യാറാകണം എന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. പിന്നെ ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ മുംബൈയിലാണ് അതിശക്തമായ മഴ ഉള്ളത്. മുംബൈയിൽ റെക്കോർഡ് മഴയാണ് ജൂലൈ മാസത്തിൽ പെയ്തിരിക്കുന്നതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. 1244 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചിരിക്കുന്നത്. ഒരു ദശാബ്ദത്തിലെ ഏറ്റവും ഉയർന്ന മഴ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതുവരെ ലഭിച്ചിട്ടുള്ളതിൽ വെച്ച് 4-ാമത്തെ ഉയർന്ന അളവിലുള്ള മഴയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഈ ദശാബ്ദത്തിൽ ഇത് ഇത്രയും ഉയർന്നു നിൽക്കുന്നത് ആദ്യമായിട്ടാണ്. അതുപോലെ തന്നെ കാലവർഷ മാസങ്ങൾ ജൂലൈ മാസത്തിലാണ് മുംബൈയിൽ ഏറ്റവും കൂടുതൽ ഈർപ്പമുണ്ടാകുന്നത്. ശരാശരി 919 മീറ്റർ മഴയാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വർഷം ആദ്യത്തെ 12 ദിവസം കൊണ്ട് തന്നെ ഇത് മറികടക്കുന്നൊരു സാഹചര്യമുണ്ടായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.